വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി എൻ എ മമ്മൂട്ടി. അദ്ദേഹം എൻ സി പിയുടെ ദേശീയ സെക്രട്ടറിയാണ്. കേരളത്തിലെ നമ്മുടെ കൊച്ചു കേരളത്തിലെ സാംസ്കാരിക കേരളത്തിലെ കളമശ്ശേരി എന്ന സ്ഥലത്ത് ആണ് അദ്ദേഹത്തിൻ്റെ താമസം. ദേശീയ സെക്രട്ടറി ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മുഴുവനും കേരളത്തിലാണ്. അപ്പോൾ അദ്ദേഹമാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. ദേശീയ രാഷ്ട്രീയത്തിൽ എൻ സി പിക്ക് ഉള്ള പ്രസക്തി, അത് നമ്മൾ പലതവണ എൻ സി പി അത് തെളിയിച്ചിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് മഹാരാഷ്ട്ര പൊളിറ്റിക്സിലൊക്കെ നല്ല രീതിയിൽ അവിടുത്തെ ജനങ്ങൾ അംഗീകരിക്കുകയും ഭരണം പലതവണ ഭരണം കൈകളിയൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ എൻ സി പിക്ക് അത് വലിയൊരു പ്രശ്നം തന്നെ ഈ അടുത്ത സമയത്തുണ്ടായി. അജിത് പവാർ പാർട്ടി പുലർത്തി, വേറെ പാർട്ടി രൂപീകരിച്ചു. അദ്ദേഹവും എൻ സി പി എന്നുള്ള ലേബലിലാണ് നിൽക്കുന്നത്. ശരത് പവാർ ഇപ്പുറത്ത് നിൽക്കുന്നു. ശരത് പവാർ യഥാർത്ഥത്തിൽ ശരത് പവാറിൻ്റെ പിതൃമകനാണ്, സഹോദരൻ്റെ പുത്രനാണ് അജിത് പവാർ, അല്ലേ? അപ്പോൾ അവർ രണ്ടുപേരും രണ്ട് അധികാര കേന്ദ്രങ്ങളായി നിൽക്കുകയാണ്. അപ്പോൾ ഈ ദേശീയ രാഷ്ട്രീയത്തിൽ ഈ അജിത് പവാർ ഇപ്പോൾ ബി ജെ പിയെ സപ്പോർട്ട് ചെയ്ത് ബി ജെ പിയോടൊപ്പം നിന്ന് മഹാരാഷ്ട്ര ഭരണത്തിൽ പങ്കാളിയാണ്. അതോടൊപ്പം തന്നെ വലിയച്ഛനായ ശരത് പവാർ പ്രതിപക്ഷത്തിരിക്കുന്നു. അപ്പോൾ ഈ വരുന്ന പാർലമെൻറ് തെരഞ്ഞെടുപ്പിൽ ആ എൻ സി പി അവരുടെ നിലപാട്, ഈ ബി ജെ പിയോടൊപ്പം നിൽക്കുന്നവർ ബി ജെ പിയോടൊപ്പം തന്നെ പാർലമെൻറ് തെരഞ്ഞെടുപ്പിനെ നേരിടും. ഇപ്പുറത്ത് ശരത് പവാറിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസും സി പി എമ്മും ഉൾപ്പെടെ ഇടതുപക്ഷങ്ങളും പ്രതിപക്ഷങ്ങളും ഇടതുപക്ഷങ്ങളെല്ലാം ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണിയിലെ ഒരു സീനിയർ നേതാക്കളിൽ ഒരാളാണ് ശരത് പവാർ. ഇപ്പുറത്ത് അവർ നിൽക്കുന്നു. മഹാരാഷ്ട്രയിൽ എങ്ങനെയായിരിക്കും ഫലം ഉണ്ടാവുക? സി മഹാരാഷ്ട്രയിൽ മാത്രമല്ല, ഇന്ത്യയിൽ ഇന്നത്തൊരു സ്ഥിതി വെച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമാണ്. ഇന്നത്തെ രാഷ്ട്രീയമല്ല നാളത്തെ രാഷ്ട്രീയം, മാറ്റങ്ങൾ ഇങ്ങനെ വളരെ വ്യത്യസ്തമായിട്ട് വരികയാണ്. ഞാൻ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഇതൊരു അറേഞ്ച്ഡ് മാരേജ് എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോഴത്തെ ഈ എൻ ഡി എ മുന്നണിയുമായിട്ടുള്ളത്. കാരണം ഒത്തിരി പ്രശ്നങ്ങളുണ്ടല്ലോ നേരത്തെ, അജിത് പവാറിൻ്റെ അതായത് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. നേരത്തെ അദ്ദേഹം ഇതുപോലൊരു ഒരു രാത്രിയിൽ പോയിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു, രണ്ട് ദിവസം കഴിഞ്ഞ് ഒരു കേസ് അവസാനിപ്പിച്ച് പിറ്റേ ദിവസം തിരിച്ചു വന്ന് ഇത് ചെയ്തു. ഇപ്പോഴും അദ്ദേഹത്തിനെതിരുള്ള പല കേസുകളുണ്ടായി. വീണ്ടും ഇതിനിടയ്ക്കിയതുപോലെ തന്നെ കോർപ്പറേറ്റ് സെക്ടറിൽ ഒരു കേസ് ഇപ്പോൾ അവസാനിപ്പിച്ചു. ഞാൻ പറയുന്നത് ഒരു ഇ ഡി സി ബി ഐ അങ്ങനെയുള്ള കേസുകൾ നേരിടുന്ന ഒത്തിരി ആളുകൾ, നമ്മുടെ കേരളത്തിനെ പോലല്ല, ഈ നോർത്ത് ഇന്ത്യയിൽ എടുത്തു കഴിഞ്ഞാൽ പല കേസുകളും പെട്ടിരുന്ന ഇതുണ്ടായിരുന്നു. അപ്പോൾ എൻ സി പി ശരിക്കും പറഞ്ഞാൽ ബി ജെ പിയുടെ ഒരു നമ്മുടെ ഉദ്ധവ് താക്കറയിൽ നിന്ന് വിട്ടുപോന്നിട്ടുള്ള ഷിൻഡെ പോലത്തെ ആളുകൾ 20 പേരെ അവരെ പുറത്താക്കാനുള്ളൊരു സാധ്യത സുപ്രീം കോടതി നിലനിൽക്കുമ്പോൾ വേറെ രക്ഷയില്ലാത്തൊരവസ്ഥയിലാണ് ബി ജെ പി ഒരു സഖ്യത്തിൽ വരുന്നത്. അപ്പോൾ ആ സഖ്യത്തിൻ്റെ ഭാഗമായിട്ട് വന്നപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉള്ളെടുത്ത്. അപ്പോൾ 53-40 ആൾ ഓൾറെഡി പോയി എന്ന് ഓൾറെഡി അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു, 40 പുറത്താക്കണമെന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ അതിൽ ഞാൻ കാണുന്നൊരു പ്രശ്നം എന്താണെങ്കിൽ, ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ള 40 ആൾ പോയാലും ഞാൻ 15 പേരെ പുറത്താക്കാൻ ശ്രമിക്കുകയുള്ളൂ. കാരണം 2/3 കൂടുതൽ വന്നാൽ പാർട്ടി അപ്പുറത്തായി. അപ്പോൾ പവാറിനെ സംബന്ധിച്ച് ഞാൻ കാണുന്ന അദ്ദേഹം വളരെ അറിയാമല്ലോ, ഇത്രയും വർഷത്തെ പരിചയ സമ്പത്തുള്ള ഏത് കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരാളാണ്. അപ്പോൾ ആ നിലയ്ക്ക് എനിക്ക് ഉറപ്പുണ്ട്, ഒരു പക്ഷേ ഈ അടുത്ത പാർലമെൻ്റ് ഇലക്ഷനിൽ ഈ അജിത് പവാറിന് എൻ ഡി എയുടെ കൂടെ പോകാൻ പറ്റുമോ അതോ തിരിച്ചു പറ്റുമോ എന്നുള്ളതിൽ ഞാൻ സംശയിക്കുന്നുണ്ട്. ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ്റെ റോൾ എടുത്തു കഴിഞ്ഞാൽ ഞാൻ കാണുന്നത് എന്താണെങ്കിൽ, തീർച്ചയായും 40 പേർക്ക് മത്സരിക്കാൻ ഒരിക്കലും ബി ജെ പിക്ക് സീറ്റ് കൊടുക്കാൻ പറ്റില്ല. പാർലമെൻറ്റിനോടുകൂടി അസംബ്ലി ഇലക്ഷൻ വരികയാണ്. ആ അവസരത്തിൽ അവർക്ക് സീറ്റ് കിട്ടാതെ വരുമ്പോൾ തീർച്ചയായിട്ടും അതിലൊരു പ്രശ്നം ഉടലെടുക്കും. അപ്പോൾ സെപ്പറേറ്റ് ഒന്ന് മത്സരിക്കുന്നതിലേക്ക് പോവും. പാർട്ടികൾക്ക് എല്ലാവർക്കും അവരുടെ പാർട്ടികൾ വളർത്തേണ്ട ഒരു ആവശ്യമുണ്ടല്ലോ. അങ്ങനെ വരികയാണെങ്കിൽ മഹാഗാഡിയുടെ ഭാഗമായിട്ട് ഇവർ ചേരേണ്ടി വരും. മാത്രമല്ല, ഈ ഒത്തിരി ആളുകൾ പവാറിൻ്റെ കൂടെയുണ്ട്, ജനങ്ങളുടെ ഒരു ഇതുണ്ട്. അതുകൊണ്ടായിരിക്കണം പവാർ ഇപ്പോഴും ഞങ്ങൾ രണ്ടായിട്ടില്ല ഒന്ന് തന്നെയാണെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. പാർട്ടിയിൽ പിളർപ്പില്ല, വാസ്തവത്തിൽ പിളർപ്പായിക്കഴിഞ്ഞു. അല്ല, പാർട്ടിയിൽ പിളർപ്പില്ലെങ്കിൽ പിന്നെ അവർ എൻ ഡി എയുടെ ഭാഗമാവും. ഇല്ല, പിളർപ്പായിക്കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്കൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇന്ന് ദേശീയ രാഷ്ട്രീയം നിൽക്കുന്നത്. ബി ജെ പി പുറത്താക്കുന്നുള്ളതിലേക്ക് ഇന്ത്യ നിൽക്കുന്നു. ഇപ്പോൾ സി പി എം തന്നെ അവരുടെ
ഇതിൽ കമ്മിറ്റികളൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കണം ഞങ്ങൾ സഹകരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ പാർട്ടികൾക്കും അവരുടേതായിട്ടുള്ള ചില ഇതുണ്ട്, അതിനനുസരിച്ച് അവർക്ക് നിൽക്കാൻ കഴിയുള്ളൂ. ഇതാണ് ഇന്നത്തെ ദേശീയ രാഷ്ട്രീയം നാം കാണുന്നത്. അപ്പോൾ അത് കേരളത്തിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇത് ഇതിനകത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് പ്രഫുൽ പട്ടേൽ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളല്ല, കൂടുതലും പവാറിൻ്റെ കൂടെ അജിത് പവാറിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. അതെ. അപ്പോൾ നിങ്ങളിപ്പോഴും പ്രതീക്ഷിക്കുന്നു അജിത് പവാറും കൂട്ടരും പാർട്ടി വിട്ടു പോകില്ല, പാർട്ടിയിൽ തന്നെ തിരിച്ച് പാർലമെൻ്റ് ഇലക്ഷനോടുകൂടി ഇവർ തിരിച്ചു വരുമെന്ന്. അത് നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റില്ലല്ലോ. അല്ല, ഞാൻ പറയുന്നത് ഈ അതിന് മറ്റ് സാഹചര്യം. ഇപ്പം ഞാൻ ഇപ്പം എന്നെ സംബന്ധിച്ച് ഇപ്പോൾ കേരളത്തിലാണല്ലോ ഞാൻ കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നത്. കേരളത്തിൽ രണ്ടു പ്രാവശ്യം മത്സരിച്ച ആൾ കൂടിയാണ് LDF ഭാഗമായിട്ട്. അപ്പോൾ ആ നിലയ്ക്ക് ഈ ചോദ്യം എൻ്റെ അടുത്ത് പലതും വന്നാണ്. കാരണം നിങ്ങളെപ്പോലുള്ള ഒരാൾ എങ്ങനെ BJP NDA പോകാൻ കഴിയുമെന്ന ചോദ്യം വന്നാണ്. അപ്പോൾ അവിടെ പോലും ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് സി എന്നോട് എന്നെ നമ്മുടെ PC ചാക്കോയിട്ടുള്ള ചില പ്രശ്നങ്ങളിലാണല്ലോ, PC ചാക്കോ വളരെ മോശമായിട്ട് പാർട്ടിയെ കൊണ്ടുനടന്ന് പഴയ ആളുകളെല്ലാം പുറത്താക്കുന്ന ഒരു പ്രശ്നം വന്നു. അങ്ങനെയാണ് ഞാൻ പാർട്ടിയിൽ നിന്ന് പുറത്താകേണ്ട ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ PC ചാക്കോക്കെതിരെ നിന്നുകൊണ്ട് പാർട്ടി ഇവിടുത്തെ പാർട്ടി രക്ഷപ്പെടുത്തുക എന്നുള്ളൊരു ദൗത്യമാണ് ഞാൻ സത്യത്തിൽ ഏറ്റെടുത്തത്. പക്ഷേ അതിൻ്റെ ഭാഗമായി ഈ ഇപ്പോഴത്തെ ഈ അജിത് പവാറിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രഫുൽ പട്ടേൽ അടക്കമുള്ളവരോട് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. ഇവിടെ LDF ഭാഗമാണ്, നമുക്കൊരു മന്ത്രിസഭയുണ്ട്, ഇവിടെ 2 MLA കേരളത്തിൽ തീർച്ചയായും നിങ്ങളവിടെ NDA കൂടെ ആണെങ്കിലും ഇവിടെ ഞങ്ങൾക്ക് LDF കൂടെ നിൽക്കാൻ പറ്റുള്ളൂ. അതിനുള്ള ഒരു സമ്മതം തന്നെങ്കിൽ മാത്രമേ ഞാൻ ദേശീയ ജനറൽ സെക്രട്ടറിയുടെ സ്ഥാനം ഏറ്റെടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ സ്ഥാനം ഏറ്റെടുത്തുള്ളത്. ഇപ്പം ദേശീയ ജനറൽ സെക്രട്ടറി ആക്കിയത് അജിത് പവാറാണ്. അതെ. അപ്പം നിങ്ങളെല്ലാം അജിത് പവാറിൻ്റെ കൂട്ടത്തിലാണ്? കൂട്ടത്തിലാണ്. പക്ഷേ കേരളത്തിൽ നമ്മളെടുക്കുന്നത് ഇവിടെ LDF കൂടെ എന്നുള്ളത് അവരംഗീകരിക്കും. അല്ല, അതിന് വേറെ പ്രശ്നമുണ്ട്, അംഗീകരിക്കാതെ പറ്റില്ലല്ലോ. ഞാൻ പറയാം, മുൻപ് ഇവിടെ ഗോവയിൽ NDA അവിടുത്തെ സർക്കാർ രൂപീകരിക്കാനായി MLA അവിടെ നമ്പർ കുറഞ്ഞപ്പോൾ അന്നും രണ്ട് പേരവിടെ NCP 2 MLA NDA കൂടെ ചേർന്നിട്ടുണ്ട്. ഇനി മറ്റൊന്ന് ഞാൻ പറയാം, ഇവിടുത്തെ നമ്മളെടുക്കുക, കേരളത്തിൽ തന്നെ കോൺഗ്രസ്സുമായിട്ട് ഇവിടെ നല്ല ഫൈറ്റ് നടക്കുമ്പോഴും ബംഗാളിൽ നടക്കുന്നത്, തൊട്ടടുത്ത തമിഴ്നാട്ടിലെന്താ. ഇപ്പോൾ ഭാരത് ജോഡോ യാത്ര വന്നപ്പോൾ പാറശ്ശാല വരെ, കന്യാകുമാരി പാറശ്ശാല വരെ CPM കൂടെ ഉണ്ടായിരുന്നു. അതിനുശേഷം വാളയർ കഴിഞ്ഞിട്ടാണ് പിന്നെ അവർ ജോയിൻ ചെയ്തിട്ടുള്ളത്. ഇനി മറ്റൊന്നും എടുക്കുക, ഇപ്പോൾ ദേവഗഡയുടെ കേസ് എന്താ? ദേവഗഡ അവിടെ NDA പോലും ഇവിടെ കൃഷ്ണൻകുട്ടി മന്ത്രിയല്ലേ? അല്ല, അത് മാറില്ല. അവർ ഞാൻ പറയുന്നത് അതെ തള്ളിപ്പറയുന്നു. അവരിപ്പോൾ കേരള പാർട്ടിയായിട്ട് അവർ തീരുമാനം എടുക്കുന്നതാണ് അടുത്ത കൗൺസിൽ. അല്ല, ഞാൻ പറയുന്നത് ഇന്ത്യയിൽ അങ്ങനെ ഒരു ഏക പാർട്ടി എന്നുള്ള ഇതിലേക്കുള്ള ആ കാലം കഴിഞ്ഞു. വ്യത്യസ്തമായ ഓരോ സ്റ്റേറ്റിലും വ്യത്യസ്തമായ നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഇതായിരിക്കും നമുക്കിനി മുന്നോട്ട് കാണാൻ കഴിയുക. പക്ഷേ എന്നാലും ഇതിനകത്ത് വളരെ വ്യക്തമാണ്, കാരണം NCP അവിടെ രണ്ട് പിന്നെ ഘടകമായിട്ടാണ് അവിടെ നിൽക്കുന്നത്. ഒരു ഘടകം BJPയോടൊപ്പം പോയി, മറുഘടകം NDAയിൽ നിൽക്കുന്നു, അല്ല മറുഘടകം ഇന്ത്യയിൽ നിൽക്കുന്നു. അപ്പോൾ ഈ രണ്ട് ഭരണത്തിൽ രണ്ട് ധ്രുവത്തിൽ നിൽക്കുന്ന സംവിധാനമാണ് മഹാരാഷ്ട്രയിലുള്ളത്. അപ്പോൾ അത് കേരള പാർട്ടി യഥാർത്ഥത്തിൽ അവിടെ പിളരുകയും ചെയ്തു. അപ്പോൾ ആ പിളർപ്പിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലുണ്ടായ ഒരു കേരളത്തിൽ ഇതുവരെയും അങ്ങനെ ഒരു പിളർപ്പിനെ കുറിച്ച് നമ്മളിതുവരെ കേട്ടില്ല, അങ്ങനെ മാധ്യമങ്ങളൊന്നും പിന്നെ വാർത്തകളൊന്നും വന്നിട്ടില്ല. പക്ഷേ അതിൻ്റെ അവസരങ്ങൾ കേരളത്തിലുണ്ട്. ഇപ്പോൾ അജിത് പവാറിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് നിങ്ങളൊക്കെ. അതെ. അപ്പോൾ ഈ PC ചാക്കോ ഉൾപ്പെടെയുള്ളവർ ശരത് പവാറിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അല്ലാതെ അപ്പോൾ ഈ ഇവിടുത്തെ AK ശശീന്ദ്രൻ PC ചാക്കോ ഉൾപ്പെടെയുള്ളവർ, 2 MLA തോമസ് കെ തോമസ് ഉൾപ്പെടെ അവർ ഇവിടുത്തെ LDF മുന്നണിയുടെ ഭാഗമാണ്. അവർ ശരത് പവാറിനെ അംഗീകരിച്ച് ശരത് പവാറാണ് അവരുടെ ദേശീയ പ്രസിഡന്റ്, അങ്ങനെയാണ് പോകുന്നത്. പക്ഷേ അവർക്ക് നിൽക്കാൻ പറ്റില്ല, കാരണം 6 ഒക്ടോബർ ശേഷം ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു ഉത്തരവ് വന്നാൽ ശരിയായ NCP അജിത് പവാറിൻ്റെ ആണ് എന്ന് തീരുമാനമെടുത്താൽ ഞാനും അതേപോലെ തന്നെ AK ശശീന്ദ്രനും തോമസ് കെ തോമസും മത്സരിച്ചിട്ടുള്ള ചിഹ്നം NCP ചിഹ്നത്തിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്കങ്ങനെ മാറി നിൽക്കാൻ പറ്റില്ല. രണ്ടുപേരും രാജിവെക്കേണ്ടി വരും. ഇവിടെ കേരളത്തിലൊരു പുതിയ ഇലക്ഷൻ നടത്തേണ്ടി വരും. ആ അവസ്ഥയിലേക്ക് പോകുന്നതായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അവർക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ഒരു സംശയം, അപ്പോൾ LDPയിൽ നിൽക്കാൻ പറ്റുമോ അതോ NDA പോകുമോ? അല്ല, ഇവിടെ
നമ്മൾ സേ ഒരു കേരളത്തിലൊരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് നമ്മൾ എടുത്തു വരുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് അത് വിശദീകരിക്കാൻ കാരണം. എൽ ഡി എഫിൻ്റെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ തൽക്കാലം ഏറ്റെടുക്കുന്നുള്ളൂ. കേരളത്തിൽ ഇപ്പോഴുള്ള എൻ സി പിക്കാരല്ല, ഈ കോൺഗ്രസ്സിൽ നിന്നാണല്ലോ വന്നവരാണ് ഈ എൻ സി പി. അപ്പോൾ അവരെല്ലാം ഒരു ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കാനല്ലാതെ ബി ജെ പിയുടെ കൂടെ ഇവിടെ എൻ്റെ കൂടെ പോകാൻ താല്പര്യമുള്ളവരല്ല, മനസ്സിലായോ? അപ്പോൾ അതിൽ ഇന്നുള്ളവരിൽ ഒരു എൻ സി പി മൈനസ് പി സി ചാക്കോ എന്നുള്ളതിലേക്കാണ് പോവുക. കാരണം പി സി ചാക്കോ വന്നപ്പോൾ വന്നിട്ടുള്ള രണ്ട് മൂന്ന് ആളുകൾ മാത്രമേ ഉള്ളൂ. അവരെ വൈസ് പ്രസിഡന്റ്മാരാക്കി നിർത്തി എന്നാൽ സുരേഷ് ബാബും അതുപോലെ തന്നെ ലതിക സുഭാഷും, ബാക്കി അങ്ങനെ കുറച്ച് പേരെ വളരെ ക്ലോസ് ആയിട്ട് വന്നില്ല. ബാക്കി എല്ലാവരും സ്ഥാനമാനങ്ങൾ കിട്ടിയപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചാക്കോടോട് ചേർന്ന് നിൽക്കുന്നു. ശശീന്ദ്രൻ അടക്കം അഞ്ചു വർഷത്തേക്ക് ഈ ഭരണം കിട്ടുന്നുള്ളതുകൊണ്ട് നിൽക്കുന്ന ആളാണ്. ശശീന്ദ്രൻ്റെ കൂടുതൽ ആൾക്കാരൊന്നും ചാക്കോനെ അംഗീകരിക്കുന്നതല്ല. സംഘടനാ തിരഞ്ഞെടുപ്പിൽ കോഴിക്കോട് പോലും അതുണ്ടായി, ചാക്കോക്കെതിരെ ശശീന്ദ്രൻ്റെ സ്ഥാനാർത്ഥിക്ക് ചാക്കോ സ്ഥാനാർത്ഥി നിൽക്കണ്ടായി. അപ്പോൾ ഇവിടെ ചാക്കോ മൈനസ് എന്നുള്ള, അതായത് എൻ സി പി മൈനസ് ചാക്കോ എന്നുള്ള നിലയ്ക്കാണ് ഇത് പോവുക. അങ്ങനെ വരുമ്പോൾ ഞങ്ങളെല്ലാവരും ആ എൻ സി പി എന്നിൽ നിൽക്കും. അവിടെ നിന്നൊരു തീരുമാനം അതിന് അതെല്ലാം നിർബന്ധമായിട്ട് എൻ ഡി എ വേണമെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഞങ്ങളും ഈ പറയുന്ന എല്ലാവരും കൂടി ഒരു പുതിയ പാർട്ടി രൂപീകരിക്കേണ്ട അവസ്ഥ വരും. അതിലേക്കാണ് കേരളത്തിലെ രാഷ്ട്രീയം പോവുക. ഒരു സംശയവും വേണ്ട. അല്ലാതെ എൻ ഡി എയുടെ ഭാഗമായിട്ട് വരുമ്പോൾ ഒരു നേതൃത്വം എന്ന് പറയുന്ന ഒരാൾ മാത്രം ഉണ്ടായിട്ട് കാര്യമല്ലോ. പാർട്ടി എന്ന് പറയുമ്പോൾ ആളുകൾ കൂടി വേണ്ടേ?